നമസ്കാരം. സെക്രട്ടറിയും ഡിഫൻഡിൽ രണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ കഴിഞ്ഞ ഏതാനും ദിവസമായി സമരത്തിലാണ്. ഷാഫി പറമ്പിലും ശബരിനാഥും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ്. രണ്ടുപേരും സമരം ചെയ്യുന്നത് സർക്കാർ പിൻവാതിൽ നിയമനത്തിലൂടെ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കൊടുത്തിട്ട് പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് അവസരം നിഷേധിക്കുന്നു എന്നാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം. പക്ഷേ ഈ സമരം ചെയ്യാൻ ഈ പറയുന്ന രണ്ട് നേതാക്കന്മാർക്കും ലേശം ഉളുപ്പുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഈ സംഘടനയുടെ തലപ്പത്തെത്തിയത്? ശബരിനാഥ് എങ്ങനെയാണ് എം എൽ എ ആയത്? ശരിയായ രീതിയിൽ പ്രവർത്തിച്ചു വന്നതിന്റെ ഭാഗമായിട്ടാണോ എം എൽ എ ആയത്? അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായത് എങ്ങനെയാണ്? ചില പിൻവാതിൽ നിയമനവും ചില നേതാക്കന്മാരുടെ വത്സര പുത്രനായി മന്ത്രി കസേരയ്ക്ക് വേണ്ടിയാണ് ഏജ് ഓവറായിട്ട് കൂടിയും നിലവിൽ ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിട്ട് ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ശബരിനാഥ്. ശബരിനാഥ് ഇപ്പോൾ ഇരിക്കുന്ന എം എൽ എ സ്ഥാനം എന്ന് പറയുന്നത് അർഹതപ്പെട്ട ഒരുപാട് പേരെ ചവിട്ടി മെതിച്ചതിനു ശേഷം അച്ഛന്റെ പിൻപറ്റി പിൻവാതിലിലൂടെ അധികാരത്തിലേറിയ വ്യക്തിയാണ്. നിങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ പിൻവാതിൽ നിയമനത്തിനെതിരെ വിമർശിക്കാനും അല്ലെങ്കിൽ ഇവർക്ക് തൊഴിൽ കൊടുക്കുന്നില്ല, പിൻവാതിൽ നിയമനം ശക്തമായി നടക്കുന്നു എന്ന് ആരോപണം ഉന്നയിക്കാൻ എന്തുകൊണ്ടും പറ്റിയ രണ്ട് നേതാക്കന്മാർ നിങ്ങൾ തന്നെയാണ്. ലേശം ഉളുപ്പുണ്ടോ എന്നാണ് ചോദിക്കാനുള്ളത്. ഈ ഷാഫി പറമ്പിലിനെ കുറിച്ച് മലബാർ മേഖലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം സംഘടനയുടെ തലപ്പത്തെത്തിയതിനു ശേഷം വലിയൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. എല്ലാ അസംതൃപ്തരെയും അല്ലെങ്കിൽ അർഹതപ്പെട്ടവരെയും സംഘടനാ ചുമതലകളിൽ ഒരു മാസത്തിനകം നിയോഗിക്കുമെന്നുള്ള ഉറപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ ഒരു വർഷത്തിലേറെ ഷാഫിക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടോ എന്നാണ് യൂത്ത് കോൺഗ്രസിലെ പല നേതാക്കന്മാരും ചോദിക്കുന്നത്. അത് അർഹതപ്പെട്ട, കഴിവുള്ള, ഈ സംഘടനയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട നിരവധി പേരെയാണ് മലബാർ മേഖലകളിൽ ഉൾപ്പെടെ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വെട്ടി നിരത്തിയിരിക്കുന്നത്. അവരൊക്കെ ഇപ്പോൾ ഒരു ചുമതലയില്ലാതെ വെറുതെ തേരാപ്പാറ നടപ്പുണ്ട്. ഇദ്ദേഹത്തിന്റെ വാക്ക് വിശ്വസിച്ച് എ ഐ ഗ്രൂപ്പുകൾക്ക് വേണ്ടി വീതം വെപ്പ് നടത്തിയപ്പോൾ അവർ ആവശ്യപ്പെട്ടിരുന്നു സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യം. പക്ഷേ ഷാഫി പറമ്പിൽ എന്ന കൗശലക്കാരൻ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ വഴി തുറക്കാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന് അധികാര കസേരയിലേക്ക് കടന്നു പോകാൻ ഒരു കുറുക്കുവഴി സൃഷ്ടിച്ചു. വയനാടും കണ്ണൂരും ഉൾപ്പെടെ കേവലം 3 ജില്ലകളിൽ മാത്രമാണ് യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയത്. ബാക്കിയുള്ളിടത്തെല്ലാം നിങ്ങൾ എ ഐ ഗ്രൂപ്പുകൾക്ക് വേണ്ടി അനർഹരായവരെ തിരികെ കയറ്റിയല്ലേ മിസ്റ്റർ ഷാഫി ചെയ്തത്? അപ്പോ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഈ നാട്ടിലിറങ്ങി നിന്ന് പൊതുസമൂഹത്തിനോട് പറയുകയാണ് പിൻവാതിൽ നിയമനത്തിനെതിരെ പോരാടുന്ന യുവ നേതാവാണെന്ന്. നിങ്ങളുടെ സംഘടനയിലുള്ളവരെ ആദ്യം പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കും. അവരോട് നിങ്ങൾ ഇപ്പോൾ ഉയർത്തുന്ന ആശയത്തോട് ചേർന്ന് നിൽക്കാൻ അവകാശപ്പെടും. നിങ്ങളിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഈ നിരാഹാര സമരം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ സംഘടനയ്ക്കുള്ളിൽ, അതായത് യൂത്ത് കോൺഗ്രസിനകത്ത് ഷാഫിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ഷാഫി ഒന്ന് അന്വേഷിച്ചു നോക്കണം. അല്ലെങ്കിൽ ഷാഫിക്ക് അത് അറിയാം. പക്ഷെ അറിയാമെങ്കിൽ കൂടി ഷാഫിയുടെ ഇപ്പോഴത്തെ ആവശ്യം എങ്ങനെയും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വരിക, ഷാഫിക്ക് യൂത്തൻ എന്ന പേരിൽ ഒരു മന്ത്രി കസേര ഉറപ്പിക്കുക എന്നതിനപ്പുറം മറ്റൊരു ലക്ഷ്യമില്ലെന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ പറയും. അത് അവർ വെറുതെ പറയുന്നതല്ല. നിങ്ങളുടെ പ്രവർത്തനവും നിങ്ങളുടെ ഉടായ്പ് വേലത്തനവും കണ്ടതിനു ശേഷമാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ഈ പരാതിയും ഈ പരിഭവവും പറയുന്നത്. ഒപ്പം ശബരിനാഥൻ, ശബരിനാഥന് എങ്ങനെയാണ് പിൻവാതിൽ നിയമനത്തെ കുറിച്ച് അന്തസ്സായിട്ട് ഇറങ്ങി എന്ന് സംസാരിക്കാൻ കഴിയുക? ശബരിനാഥൻ ചെയ്തിരിക്കുന്നത് സ്വന്തം അച്ഛനായ ജി കാർത്തികേയൻ 2011 അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ വിയോഗം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അന്ന് സ്പീക്കറായി തുടരുമ്പോഴാണ് ജി കാർത്തികേയൻ അത്തരത്തിൽ അസുഖം വന്ന് മരണപ്പെടുന്നത്. പക്ഷേ ആ മരണത്തിന് ശേഷം കുടുംബവാഴ്ച എന്നോളമാണ് ശബരിനാഥൻ ഇന്ന് എം എൽ എ ആയി തുടരുന്നത്. അച്ഛന്റെ സെന്റിമെന്റ്സിൽ മകൻ അടുത്ത അധികാരത്തിൽ കയറുകയാണ്. അതിനെ മലയാള ഭാഷയിൽ എന്ത് പേരാണ് പറയേണ്ടത്? പിൻവാതിലല്ല, മുൻവാതിലാണോ? ഇതാണോ യൂത്തന്മാരായ നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ ഉടായ്പ് കാണിച്ചതിന് ശേഷം ബാക്കിയുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പോരാടുന്നു എന്ന് കാണിക്കുകയാണ്? അന്തസ്സുണ്ടെങ്കിൽ ഷാഫി ചെയ്യേണ്ടത് നിങ്ങൾ കൊടുത്ത ഉറപ്പ് പാലിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ മലബാർ മേഖലയിൽ എത്ര നേതാക്കന്മാരെയാണ് അപ്രസക്തരായി നിർത്തിയിരിക്കുന്നത്? അത് അവർ എ ഐ ഗ്രൂപ്പുകളെ വിശ്വസിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ വേണ്ടി നേതാക്കന്മാർ തന്ന ലിസ്റ്റിൽ അതേപടി പലയിടങ്ങളിലും നിങ്ങൾക്ക് അവരെ കുത്തിത്തിരികെ കയറ്റാൻ വേണ്ടി നിങ്ങൾ അർഹതപ്പെട്ട പലരെയും ചവിട്ടി മെതിച്ചു. ആ നേതാക്കന്മാർ ഇന്നുമുണ്ട്. അവർ തന്നെയാണ് ഇപ്പോൾ അധികാരമില്ലെങ്കിൽ പോലും ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ളവർ. അവർ ഇപ്പോഴും ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾക്കൊപ്പം പെട്ടിയെടുക്കുന്ന കുറെ ടീമുകളുണ്ടല്ലോ. അതായത് മോൾത്തട്ടിൽ ബന്ധമുണ്ട്, താഴ്ത്തട്ടിൽ ജനങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത കുറെയേറെ യൂത്തന്മാർ. അവരെയും കൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ ഗിമ്മിക്സ് ഒക്കെ കാണിക്കുന്നത്.
പക്ഷെ ഇവരെ ഒന്ന് നിർത്തിയാൽ ഒരു മണ്ഡലത്തിൽ പോലും ജയിക്കാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഷാഫിക്ക് തന്നെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഷാഫിയെ സോപ്പിട്ട് നിൽക്കുന്നവരാണ് ഇതിൽ കൂടുതൽ പേരും. അപ്പോ പിൻവാതിൽ നിയമനത്തിലൂടെ കടന്നു വന്ന് നിങ്ങളുടെ ഏജ് ഓവർ ആയിട്ട് പോലും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി നിങ്ങൾ നിലനിൽക്കുന്നത് എ ഐ ഗ്രൂപ്പുകളെയും ഒപ്പം കെ സി വേണുഗോപാലിനെ പോലും പിണക്കാതെ കാര്യങ്ങൾ ചെയ്യാനാണ്. നിങ്ങൾ എന്തുകൊണ്ട് പുനഃസംഘടന നടക്കുന്നില്ല എന്ന് പലരും ചോദിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, കെ സി വേണുഗോപാൽ ഗ്രൂപ്പാണ് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ വലിയ പ്രശ്നമുണ്ടാക്കുന്നത്, അവരെയും കൂടി അക്കോമഡേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്, അതുകൊണ്ടാണ് പുനഃസംഘടന നടത്താൻ കഴിയാത്തതെന്നാണ് നിങ്ങൾ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരോട് പറയുന്നത്. അപ്പോൾ ഷാഫി എന്ന കപടതയെ ഈ സംഘടനയ്ക്കുള്ളിലുള്ളവർ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോ നിങ്ങൾ വലിയ ന്യായമൊന്നും പറയണ്ട, നിങ്ങൾ വലിയ അപ്പോസ്തലനുമാകണ്ട. ഷാഫി ആദ്യം ഷാഫി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മര്യാദയ്ക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഷാഫിയോടൊപ്പം നിൽക്കുന്നവരടുത്ത് നിങ്ങൾ അനുഭാവപൂർവ്വം ഇടപെട്ടിട്ട് വേണം. ഇലക്ഷൻ ഗിമ്മിക്സിന്റെ ഭാഗമായി തലസ്ഥാനത്ത് ഇപ്പോൾ ഒരു നിരാഹാര അഭിനയം നിങ്ങൾ ഇറക്കിയിട്ടുള്ളത്. ഇതൊന്നും കൊണ്ട് ഇപ്പോഴത്തെ പരിപ്പ് വേവാൻ പോകുന്നില്ല ഷാഫി. ഷാഫി ഒരു കാര്യം മനസ്സിലാക്കുക, ഷാഫിക്ക് ഒപ്പം നിൽക്കുന്നവർ അല്ലെങ്കിൽ ഈ പാർട്ടിയോട് ഒരു സ്നേഹമുണ്ടായിരുന്ന വലിയൊരു വിഭാഗക്കാർ അസ്വസ്ഥരാണ്, അവർ പുറത്തു നിൽപ്പുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യവും അതേപടി അങ്ങ് ചെയ്യുന്നവരാണ് ഈ വിഭാഗക്കാരെന്ന്? അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന, നിങ്ങൾ എന്ത് ശ്രദ്ധിച്ചാലും അതേപടി എടുത്തങ്ങ് മൃഷ്ടാന ഭോജനമായി എടുക്കുന്നവരെ പോലെയാണ് കുറച്ചൊക്കെ അന്തസ്സും ആഭിജാത്യമുള്ളവർ ചെയ്യുന്നതെന്നാണോ ഷാഫി കരുതിയിട്ടുള്ളത്? ഒന്നും നിങ്ങൾ ബഹളം വെക്കണ്ട, തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞോട്ടെ. ഒരുപക്ഷെ ഷാഫിയും ശബരിനാഥനും ജയിച്ചായിരിക്കാം, കാര്യം നിങ്ങൾക്കൊരു പ്രീണന സംവിധാനമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ജയിച്ചു പോകാം. പക്ഷേ യൂത്തന്മാരിൽ ബാക്കി എത്ര പേര് ജയിക്കുമെന്നൊന്ന് കാണാനുണ്ട്. എത്ര പേർക്ക് ജനങ്ങളുമായി ബന്ധമുണ്ടെന്ന് വരും ദിവസങ്ങളിൽ കാണാം. അർഹതപ്പെട്ടവർ പുറത്തു നിൽക്കുകയാണ്, അത് എന്തിന്റെ പേരിൽ നിന്ന് വെച്ചാൽ നിങ്ങളെ വിശ്വസിച്ചതിന്റെ പേരിൽ. എന്തായാലും എ ഐ ഗ്രൂപ്പുകൾക്ക് വീതം വെച്ച് അർഹതപ്പെട്ടവരെ ഒഴിവാക്കി വെളിയിലാക്കിയതിനു ശേഷം പിൻവാതിൽ നിയമനം നടത്തിയവർക്കെതിരെ സമരം ചെയ്യാൻ എന്തുകൊണ്ടും അർഹതയുള്ള ഒരു ഉളുപ്പില്ലാത്ത നേതാവാണെന്ന് ശബരിനാഥനും ഒപ്പം ഷാഫി പറമ്പിലും തെളിയിക്കുകയാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ എന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്.